ചട്നി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സവാളയുടെ പകുതി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഒരെണ്ണം യൂസ് ചെയ്യണത്. ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ട് ടീസ്പൂൺ വിനാഗിരിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന തക്കാളിയുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ.